കൂട്ടുകാരെ, ചൊവ്വാഗ്രഹത്തെക്കുറിച്ചും ചൊവ്വ പര്യവേഷണത്തെക്കുറിച്ചും കേൾക്കാത്തവരുണ്ടാവില്ലല്ലോ. ചൊവ്വയിൽ അഭയം പ്രാപിക്കാനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ദൂരദർശിനിയുടെ കണ്ടുപിടുത്തത്തോടെയാണ് മറ്റു ഗ്രഹങ്ങളെപ്പോലെ തന്നെ ചൊവ്വ നിരീക്ഷണവും സജീവമായത്. കൃത്രിമോപഗ്രഹങ്ങളുടെ നിർമ്മാണം യാഥാർത്ഥ്യമായതോടെയാണ് ഗ്രഹപഠനത്തിന് പുതിയ ഒരു അധ്യായം തന്നെ രചിക്കപ്പെടുന്നത്. കഴിഞ്ഞ മാസം 20-ാം തീയതി അറബ് ലോകം ഒന്നടങ്കം കണ്ണടക്കാതെ കാത്തിരുന്ന ചരിത്രപരമായ ഒരു ചൊവ്വ പര്യവേഷണത്തിന് ലോകം സാക്ഷിയായി. എന്നും ഓരങ്ങളിലേക്ക് നോക്കിയിരുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിൻ്റെ നാടായ UAE ആണ് അതിന് ചുക്കാൻ പിടിച്ചത്. പുതുചരിത്രമെഴുതിയ അറബ് ലോകത്തിൻ്റെ ആദ്യ ചൊവ്വ പര്യവേഷണ പേടകം ഹോപ്പ് പ്രോബി അഥവാ അൽ അമലിനെയും വഹിച്ച് തിങ്കളാഴ്ച പുലർച്ചെ UAE സമയം 1:58 ജപ്പാനിലെ തനേകാഷിമ ഐലൻഡിൽ നിന്ന് മിസ്തുബിഷിയുടെ MHIS-2A റോക്കറ്റാണ് ചൊവ്വയെ ലക്ഷ്യമിട്ട് യാത്ര തുടങ്ങിയത്. ശാസ്ത്രലോകം ഇന്നുവരെ കേൾക്കാത്ത കൗണ്ട് ഡൗൺ ആയിരുന്നു അൽ അമലിൻ്റേത്. സലാസ ഇസ്നാൻ വാഹിദ് എന്നു തുടങ്ങി അറബിയിലായിരുന്നു അത്. 200 ദിവസം നീണ്ടു നിൽക്കുന്ന 493.3 ദശലക്ഷം കിലോമീറ്റർ യാത്രക്കൊടുവിൽ UAE സുവർണ ജൂബിലി വർഷമായ 2021 ഫെബ്രുവരിയോടെ ഹോപ്പ് ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തും. പ്രധാനമായും 3 ഘടകങ്ങളാണ് പേടകത്തിലുള്ളത്. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും താപനിലയെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ഇൻഫ്രാറെഡ് സ്പെക്ട്രാമീറ്റർ, ഓസോൺ പാളികളെക്കുറിച്ച് പഠിക്കാനുള്ള ഇമേജർ, ഓക്സിജനെയും ഹൈഡ്രജൻ്റെയും തോത് നിർണയിക്കാനുള്ള അൾട്രാവയലറ്റ് സ്പെക്ട്രോമീറ്റർ എന്നിവയാണത്. യാത്ര തുടങ്ങി കൃത്യം 1 മണിക്കൂറായപ്പോൾ ലോഞ്ച് വാഹനത്തിൽ നിന്ന് ഹോപ്പ് വിഘടിച്ച് സ്വതന്ത്രമായി. പുലർച്ചെ 3:05 ഹോപ്പിലെ സോളാർ പാനലുകൾ പ്രവർത്തനം തുടങ്ങി. 3:14 ബഹിരാകാശത്ത് നിന്നുള്ള ആദ്യ സിഗ്നൽ ലഭിച്ചതായി സ്പേസ് സെൻറ്റർ അധികൃതർ വ്യക്തമാക്കി. ഇനിയുള്ള ദിവസങ്ങളിൽ ദുബായ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെൻറ്ററിലെ ശാസ്ത്രജ്ഞന്മാർ ഹോപ്പിനെ നിരീക്ഷിക്കും. ചൊവ്വയുടെ താഴ്ന്ന അന്തരീക്ഷം ചിത്രീകരിക്കുകയായി കാലാവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിക്കാനും ആഗോള കാലാവസ്ഥ ഭൂപടം മനസ്സിലാക്കാനും ലക്ഷ്യമിട്ടാണ് ഹോപ്പിൻ്റെ പ്രയാണം. ലഭ്യമാകുന്ന വിവരങ്ങൾ ലോകത്തെ 200-ഓളം സ്പേസ് സെൻ്ററുകളിലായി പങ്കുവയ്ക്കും. പ്രത്യാശ എന്ന അർത്ഥം വരുന്ന അൽ അമൽ എന്ന പദ്ധതി കൂടുതൽ വലിയ ലക്ഷ്യത്തിനുള്ള അടിത്തറയായും അടുത്ത 100 വർഷത്തിനുള്ളിൽ ഒരു മനുഷ്യവാസ കേന്ദ്രം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യമായും UAE കാണുന്നു.